നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ മൊബൈൽ ഡാറ്റയിലായിരിക്കും മൊബൈൽ ഡാറ്റ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അത്തരം സാഹചര്യത്തിൽ നമ്മൾ തേടുന്നത് വൈഫൈ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന വൈഫൈ എവിടെയുണ്ട് എന്നായിരിക്കും എന്നാൽ ഫ്രീ ആയിട്ടുള്ള വൈഫൈകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഫേസ്ബുക്കിൽ ഒരു സൗകര്യമുണ്ട് നമ്മൾ ഇന്ന് വീടുകൾ പരിശോധിക്കുന്നത് ഫേസ്ബുക്കിലൂടെ എങ്ങനെ നമുക്ക് നമുക്ക് തൊട്ടടുത്തുള്ള വൈഫൈ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം ആ ചാനലിന്റെ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ് നമുക്ക് അതിനുവേണ്ടി ഫേസ്ബുക്കിലൂടെ വൈഫൈ എവിടെ ഉണ്ടെന്ന് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് സി മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴോട്ട് വരുമ്പോൾ ഫൈൻഡ് വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു പോപ്പ് വരും നമ്മളതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം ഇതുപോലെ കാണുന്നതെങ്കിൽ വീണ്ടും ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് വൈഫൈ ഉണ്ടോ എന്ന് നമുക്ക് ഇതിൽ കാണിച്ചു തരും ഇപ്പൊ നമുക്ക് ഞാൻ ഇരിക്കുന്ന തൊട്ടടുത്ത് നമുക്ക് കുറച്ച് വൈഫൈകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഇവിടെ തൊട്ടടുത്ത് കുറച്ച് ഷോപ്പുകളാണുള്ളത് ഷോപ്പുകളിലൊക്കെ നമുക്ക് വൈഫൈ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആ ഷോപ്പ് തുറക്കുന്ന സമയവും അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യുന്ന സമയവും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫൈൻഡ് വൈഫൈ എന്നുള്ളത് ഓണാണോ എന്ന് ചെക്ക് ചെയ്യാം രണ്ടാമതായി ഫൈൻഡ് വൈഫൈ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓണാണോ ചെക്ക് ചെയ്യുക കാരണം നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വൈഫൈ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടി ഫൈൻഡ് വൈഫൈ നോട്ടിഫിക്കേഷൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ഫൈൻഡ് വൈഫൈ എന്നുള്ളത് നിങ്ങൾ എന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്ബുക്ക് നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും വൈഫൈ ഉണ്ടെങ്കിൽ അതിങ്ങനെ തിരഞ്ഞു പിടിച്ച് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും നമുക്ക് ഇവിടെ നിന്ന് വൈഫൈകൾ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് നമുക്ക് വൈഫൈ ഉണ്ടെങ്കിൽ അത് കാണാനും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പേജ് നമുക്ക് വിസിറ്റ് ചെയ്യാനോ നമുക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനൊക്കെ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള വൈഫൈ ലഭിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നമുക്ക് ഇവിടെ നിന്ന് ഓരോ ഏരിയ സെർച്ച് ചെയ്ത് കണ്ടെത്താനും വൈഫൈ ഏരിയ നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എവിടെ ഒന്ന് ഏതെങ്കിലും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന വൈഫൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടെത്താനും അതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും അത് ഫേസ്ബുക്കിൻ്റെ ഒരു സൗകര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് വൈഫൈ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് പുറമെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ എത്ര സൗകര്യം കൂടി ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അറിയിക്കാം ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം